ദൈവനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാതത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ക്രിസ്ത്യൻ ലൈവ് മീഡിയയിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തേശുവിൽ എൻ്റെ സ്നേഹവന്ദനം. ഈ പ്രഭാതത്തിൽ നിങ്ങളുടെ മുമ്പിൽ പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്ന സന്ദേശം ലൂക്കോസിൻ്റെ സുവിശേഷം 4:16 അതിൻ്റെ 16 വാക്യമാണ്. അവൻ വളർന്ന നസ്രത്തിൽ വന്നു. ആ വേദഭാഗത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്, യേശു കർത്താവ് വളർന്നതായ നസ്രത്തിലേക്ക് മടങ്ങി വന്നു. ജനിച്ചു വളർത്തപ്പെട്ടതായ ദേശത്ത് താൻ വീണ്ടും വരുമ്പോൾ, അവിടെ നമ്മൾ 4 നമ്മൾ ആരംഭം തൊട്ട് നമ്മൾ പഠിക്കുമ്പോൾ, യോർദാൻ വിട്ടു മടങ്ങിയ യേശു കർത്താവ് പരിശുദ്ധാത്മാവ് പ്രാപിച്ചവനായി മരുഭൂമിയിലേക്ക് തന്നെ പരിശുദ്ധാത്മാവ് അയച്ചു. പിശാചിനാൽ പരീക്ഷിക്കപ്പെട്ട് വിജയം കണ്ട യേശു കർത്താവ് ഗലീലയിലേക്ക് ആത്മാവിൻ്റെ ശക്തിയോടെ മടങ്ങി വരുന്നതായി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. 16 വാക്യത്തിലേക്ക് വരുമ്പോൾ യേശു നസ്രത്തിൽ വളർന്ന നസ്രത്തിൽ വന്നതായി നാം കാണുന്നു. നാം പഠിക്കുമ്പോൾ വളർന്ന നസ്രത്തിൽ യേശു വന്നു എന്ന് പറയുമ്പോൾ, പ്രതികൂലമായിരിക്കുന്ന നമ്മുടെ സാഹചര്യങ്ങളെ വകവെക്കാതെ നാം ജീവിക്കുമെങ്കിൽ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ജയകരമായ അനുഭവം തരുവാനിടയായിത്തീരും. നമ്മുടെ വളർച്ചയ്ക്ക് പ്രതികൂലമാകുന്ന പല പ്രതിസന്ധികൾ നമ്മൾ നേരിടാറുണ്ട്. വളർച്ചയെന്ന് ഉദ്ദേശിക്കുമ്പോൾ ഭൗതികമായ വളർച്ചയുണ്ട്, ആത്മീയമായ വളർച്ചയുണ്ട്. നമ്മുടെ ആത്മീയ വളർച്ചയിൽ പലപ്പോഴും പല മേഖലകളിൽ നിന്നും നമുക്ക് തടസ്സങ്ങൾ നേരിടാറുണ്ട്. അത് ആത്മീയ ജീവിതത്തിലുള്ളവർക്കെല്ലാം അറിയാം. അതുപോലെ നമ്മളായിരിക്കുന്ന ചുറ്റുപാട് നമുക്ക് അനുകൂലമല്ലാത്ത സാഹചര്യങ്ങളുണ്ട്. അതിൻ്റെ നടുവിലും ഒരു ദൈവ പൈതലിന് വളരാൻ കഴിയും. അതാണ് ഈ വചനത്തിലൂടെ ഞാൻ നിങ്ങളോട് പങ്കുവെക്കുവാൻ ഈ പ്രഭാതത്തിൽ ആഗ്രഹിക്കുന്നത്. നമുക്കറിയാം, പഴയ നിയമത്തിൽ നമ്മളൊന്ന് വായിച്ച് പഠിക്കുമ്പോൾ, മിസ്രയീമിൽ ആയിരുന്ന ഇസ്രായേൽ ജനത്തെ വിടുവിച്ചുകൊണ്ട് വന്ന ഇസ്രായേൽ ജനത്തിൻ്റെ ഇസ്രായേൽ ജനത്തിൽ അവരാരാണ് വലുതെന്നുള്ള ഒരു തർക്കവാദത്തിൻ്റെ ഇടയിൽ ദൈവം ഇടപെട്ടതിൻ്റെ നടുവിൽ നമുക്കവിടെ കാണാൻ കഴിയും. 12 ഗോത്രങ്ങളും സമാപന കൂടാരത്തിൽ, സാക്ഷി കൂടാരത്തിലേക്ക് വടി കൊണ്ടുവെക്കുവാൻ തീരുമാനിച്ചു. അതിൽ അഹ്റോൻ്റെ വടിയും അവിടെ കൊണ്ടുവെക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും. തിരഞ്ഞെടുക്കപ്പെട്ടവൻ്റെ വടി അത് തിരിച്ചറിയാൻ കഴിയുന്ന വിധത്തിൽ അവിടെ നമ്മൾ വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും. അവിടെ സംഭവിച്ചത് നമുക്കറിയാം, 11 ഗോത്രങ്ങളും കൊണ്ടുവച്ച വടിക്ക് ഒരു ചലനവും ഉണ്ടായില്ല. എന്നാൽ തിരഞ്ഞെടുക്കപ്പെട്ട ലേവിയ ഗോത്രത്തിൻ്റെ വടി വളർന്നതായി നമുക്ക് കാണാൻ കഴിയും. അഹ്റോൻ്റെ വടി തളിർത്തു, പൂത്തു, ഫലം കായ്ച്ചു. സ്തോത്രം. എന്താ ഞാനിത് നിങ്ങളുടെ മുമ്പിൽ പറയുവാൻ ആഗ്രഹിച്ച ഈ പ്രഭാതത്തിൽ എന്ന് ചോദിച്ചാൽ, യേശു കർത്താവ് നസ്രത്തിൽ തൻ്റെ വളർച്ചയിൽ താൻ നേരിട്ട ഒത്തിരി പ്രതികൂലങ്ങളുണ്ട്. തച്ചൻ്റെ മകനെന്നറിയപ്പെട്ടു. താൻ വേശ്യാപുത്രനെന്ന് പലരും തന്നെ വിരോധമായി, തനിക്ക് നേരെ വളരെ എതിർപ്പുകൾ സംഭവിച്ചു. ഇങ്ങനെ ഒത്തിരി പ്രതികൂലമായ സാഹചര്യത്തിലും തന്നെ കർത്താവ് ആമീൻ ഈ ലോകത്തിൽ അയച്ച പദ്ധതി തന്നിലൂടെ നിവർത്തിച്ചതായി കാണാൻ കഴിയും. അങ്ങനെയെങ്കിൽ എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയമുള്ളവരെ, ഈ ഗോത്രത്തിൽ 12 ഗോത്രങ്ങളിൽ ലേവിയ ഗോത്രത്തെ ദൈവം തിരഞ്ഞെടുത്തു എന്നുള്ളതിൻ്റെ തെളിവ് അവിടെ കാണുന്നത്, ആമീൻ സ്തോത്രം, ഒരു ബദാം കമ്പ് അല്ലെങ്കിൽ തിരഞ്ഞെടുക്കപ്പെട്ട വടി വളരാൻ ഒരു അനുകൂല സാഹചര്യം അവിടെ ഇല്ലായിരുന്നു. ഒരു മണ്ണിലല്ല അതുകൊണ്ട് വെച്ചത്. അതിന് വേണ്ടതായ വെള്ളം അവിടെ ഉണ്ടായിരുന്നില്ല. അതിന് മറ്റുള്ള സാഹചര്യങ്ങളൊന്നും, സൂര്യപ്രകാശമായിട്ട് മറ്റൊന്നും ഇല്ലാതിരിക്കുമ്പോൾ നമ്മൾ നോക്കിക്കാണാൻ കഴിയും, അത് തളിർത്തു, പൂത്തു, ഫലം കായ്ച്ചു. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നീ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടതാണോ? നിൻ്റെ ചുറ്റുപാട് നിനക്ക് പ്രതികൂലമാണെങ്കിലും ദൈവമാ നിന്നെ തിരഞ്ഞെടുത്തെങ്കിൽ
നാം വളരാനിടയായിത്തീരും. യേശു കർത്താവ് ആമി സ്തോത്രം. ആ ദേശത്ത് വളർന്ന നസ്രത്തിൽ വന്നെങ്കിൽ ദൈവിക ശുശ്രൂഷ കർത്താവോടെ പൂർത്തീകരിപ്പാനിടയായിത്തീർന്നു. ഈ പകൽക്കാലം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ തളർന്നിരിക്കുന്നുവെങ്കിൽ, നിങ്ങൾക്ക് ഉയരാൻ കഴിയുന്നില്ലെങ്കിൽ, വളരാൻ കഴിയുന്നില്ല എന്നുള്ള പ്രതികൂല സാഹചര്യമാണെങ്കിൽ, വിശ്വസിച്ചാട്ട് ദൈവം നിന്നെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. ദൈവം നിന്നെ വളർത്താൻ പോകുക. ഈ സന്ദേശം നിങ്ങളുടെ ജീവിതത്തിൽ ഈ പ്രഭാതത്തിൽ അനുഗ്രഹമായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ക്രൈസ്തവ ദൃശ്യമാധ്യമ രംഗത്ത് ആത്മനിറവിന്റെ വേറിട്ട ദൃശ്യാനുഭവങ്ങളുമായി പൂർണ്ണസമയ സംപ്രേഷണത്തിലേക്ക് ക്രിസ്ത്യൻ ലൈവ്. ആനന്ദം, ആശ്വാസം, അനുഗ്രഹം. ഔർ ഫേസ്ബുക്ക് പേജ് മിഡിൽ ഈസ്റ്റ് ക്രിസ്ത്യൻ യൂത്ത് മിനിസ്ട്രീസ്. സബ്സ്ക്രൈബ് ക്രിസ്ത്യൻ ലൈവ് www.christianlive.in.